പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ, ഒരു ചെറിയ വീഡിയോയാണ് ഇതിലൂടെ, ചില വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കത്തോലിക്കാ സഭയെ, ആഗോള കത്തോലിക്കാ സഭയെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആഗോള കത്തോലിക്കാ സഭ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വ്യാജസഭയാണെന്നും വ്യാജ ക്രൈസ്തവ സഭയാണെന്നും പറഞ്ഞ് കത്തോലിക്കാ സഭയെ റോമാ മതമെന്ന് വിളിച്ച് കത്തോലിക്കർക്കെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നണി പോരാളികളായ ഗ്ലബുഗോസിലെ പോരാളികളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെ കാണുന്ന അനിൽകുമാർ അയ്യപ്പനെ എല്ലാവർക്കും അറിയാം. അവൻ്റെ ആത്മീയ ഗുരുവും അവൻ്റെ ആളുമായി പ്രവർത്തിക്കുന്ന ഷിജുമോൻ തങ്കപ്പനാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആചാര്യനായി പ്രവർത്തിക്കുന്ന വ്യക്തി. ഇവൻ കല്ലുവെച്ച നുണ ആളുകളുടെ മുകളിലേക്ക് പറയും, കത്തോലിക്കാ സഭയ്ക്കെതിരെ വ്യാജങ്ങൾ പറയും, കത്തോലിക്കാ സഭയ്ക്കെതിരെ ഫോർജ് ചെയ്ത അക്കാഡമിക് ലോകവും ഹിസ്റ്ററിയിൽ സമൂഹം മുഴുവൻ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ രേഖകൾ വരെ വെച്ച് ഈ രണ്ടവന്മാർ ഈ ഞാനിനി പറയാൻ പോകുന്ന ആളുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കത്തോലിക്കാ സഭയെ തേച്ചൊട്ടിക്കാനും തകർക്കാനും നടക്കുന്ന ആളുകളാണ്. പ്രിയപ്പെട്ട കത്തോലിക്കരെ, ഇനി നമ്മൾ ആരും ഡിഫൻഡ് ചെയ്തില്ലെങ്കിലും കത്തോലിക്കാ സഭയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് കത്തോലിക്കാ സഭ അതിൻ്റെ മഹത്വത്തിൽ ക്രിസ്തുവിൻ്റെ സഭയായി യേശു ക്രിസ്തുവിനാൽ സംരക്ഷിക്കപ്പെട്ട് നിലനിൽക്കുന്നു നമുക്കറിയാം. എങ്കിലും ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്, കാത്തലിക് അപ്പോളജിസ്റ്റ് എന്ന നിലയിൽ, കത്തോലിക്കാ സഭയുടെ പ്രതിരോധ പ്രവർത്തകനായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഇത്തരം ആളുകളെ നിങ്ങളെ ചുമതലപ്പെടുത്തി തരേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇവതാണ് അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറഞ്ഞ് കത്തോലിക്കരുടെ ഇടയിൽ പോലും വലിയ സ്ഥാനം നേടി ബഹുമാനവും നേടിയിരുന്ന ഒരുത്തൻ. അവൻ ഇന്ന് കത്തോലിക്കാ സഭ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യാജ സഭയാണെന്ന് പറഞ്ഞു നടക്കുന്ന കൂട്ടത്തിലെ ഇവരുടെ നേതാവാണ്. ഷിജുഗോം തങ്കപ്പൻ എന്ന് പറയുന്ന ഇവൻ ശരിക്കും ഇവരുടെ ആത്മീയ ആചാര്യനാണ്. ഇനി നമുക്ക് ഇതിൽ ഈ ടൂത്ത് ബൈറ്റേഴ്സ് എന്ന ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ പാർട്ടാണ് ഇവന്മാരെല്ലാം. ഇതിൽ ജെയ്സ് അബ്രഹാം എന്ന് പറയുന്ന ഈ വ്യക്തി ഇതിൻ്റെ ഒരു മെയിൻ മോഡറേറ്ററാണ്. പെട്രാ ജിമ്മി എന്ന് പറയുന്ന മണ്ണാർക്കാടുകാരനായ ജിമ്മി ഫിലിപ്പ് എന്നാണ് എൻ്റെ അറിവ്. ഇവനെക്കുറിച്ച് ഞാനൊരു യൂട്യൂബ് വീഡിയോ, ഇവൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഏതെങ്കിലും കത്തോലിക്കൽ ഇവൻ്റെ നാട്ടിലുണ്ടെങ്കിൽ ഇവനെ തിരിച്ചറിയുക. ഇവൻ കത്തോലിക്കാ സഭയെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാണ്ടാക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ്റെ സോഷ്യൽ മീഡിയ ക്ലബ് ഹൗസ് പേര് പെട്രാ ജിമ്മി എന്നാണ്. ഇവൻ്റെ ഫേസ്ബുക്കിൽ ഇവന് നിരവധി പേരുകളും ഇവന്മാർക്കെല്ലാം നിരവധി പേരുകളും വ്യാജ ഐഡികളും ഉള്ളവരാണ്. അപ്പോൾ ഇവനെ നിങ്ങൾ മനസ്സിലാക്കുക. ജെയ്സ് അബ്രഹാം പ്രിൻസിപ്പിയസ് എന്ന് പറയുന്നത് ശരിക്കും പെന്തക്കോസ് സമൂഹത്തിൻ്റെ തന്നെ അന്തകനാണ്. കാരണം അവൻ വിളിക്കുന്ന തെറികളും അവൻ വിളിക്കുന്ന വാക്കുകളും മാത്രം മതി പെന്തക്കോസ് സമൂഹത്തെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ. ഇനി എബൻ എന്ന് പറയുന്ന ഈ മുടി നീട്ടി വളർത്തിയവൻ ഈ അടുത്ത കാലം വരെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഒരു വിചിത്രമായ കൾട്ട്, യഹോവ എന്ന അല്ലെങ്കിൽ ട്രിനിറ്റിയിൽ വിശ്വസിക്കാത്ത ഒരു വിചിത്രമായ കൾട്ടിൻ്റെ പാർട്ടായിരുന്നു. കേരളത്തിലൊക്കെ പല ഫേസ്ബുക്കിൽ ഇവൻ്റെ റോളുകളൊക്കെ ഉണ്ട്. ഈ പ്രിൻസും എബനും ഒക്കെ തമ്മിൽ ഭയങ്കര അടിയൊക്കെ നടന്നതിൻ്റെ ക്ലിപ്പുകളും വീഡിയോകളും ഒക്കെ ഇന്ന് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. എബൻ ഇന്ന് ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ഒന്നാമത്തെ നറേഷൻ ബിൽഡറാണ്. ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ റൂമുകളിലും മോഡറേറ്റർ ആയിരുന്നു ആളുകളെ കെണിയിൽപ്പെടുത്തി നറേഷൻ ബിൽഡ് ചെയ്യാൻ ഏറ്റവും മിടുക്കനായവനാണ് എബൻ എന്ന് പറയുന്നത്. ശിജുമോൻ തങ്കപ്പൻ നിങ്ങളുണ്ട്. ജെ കെ വി എന്ന് പറയുന്നവൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എനിക്കറിയില്ല, വടക്കേന്ത്യയിലൊക്കെ കത്തോലിക്കരോടുമൊക്കെ ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാൽവനിസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പാർട്ടായ ഒരു വ്യക്തിയാണ് ഇവൻ. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നതൊന്നുമല്ല ഇവൻ. ഒന്നാം തരം വ്യാജനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കത്തോലിക്ക സഹോദരന്മാരെ, വൈദികരെ, ഇത്തരം ആളുകളുമായിട്ട് നിങ്ങൾ സഹകരിക്കുന്നത് നിർത്തുക. നിങ്ങളീ കണ്ടത്, റോമൻ കത്തോലിക്കിൻ്റെ പെൺ ദൈവം സാത്താനോ സാത്താൻ്റെ ഏജൻറ്റോ എന്ന് പറയുന്ന പോപ്പ് നാല് കെട്ടിയതെന്ന് പറയുന്നവൻ, ഈ പോപ്പ് എന്ന് പറയുന്നതിന് ഈ പോളെന്ന് പറയുന്ന ഒരുത്തനാണ്. ഇവൻ ഇവന്മാരുടെയൊക്കെ ഒരു അടിമയാണ്. ഈ പ്രിൻസ് പിയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റൂമിലെ മോഡറേറ്ററാണ്. ഇപ്പോൾ ഇവന്മാരെല്ലാം ഒന്നിച്ചാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവന്മാരെ നിങ്ങൾ ക്ലബ് ഹൗസിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഇവന്മാരെല്ലാം ഒന്നിച്ചാണ്. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾ, പ്രദീപ് ലൂക്ക് സാം എന്ന് പറയുന്നവൻ ഒന്നാം തരം കത്തോലിക്കാ സഭയെ തകർക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവരിടയിൽ ആ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രദീപ്, ജെയ്സ് അബ്രഹാം ഞാൻ പറഞ്ഞു, സജി ജിയോ എന്ന് പറയുന്നത് ഒന്നാം തരം നറേഷൻ വീടുള്ളവരും, ഇവൻ്റെ സംസാരം കേട്ടുകഴിഞ്ഞാൽ ഇവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് തോന്നും. ഇവൻ കത്തോലിക്കാ സഭ ഒരു കൾട്ടല്ല എന്ന് വിശ്വസിക്കുന്നവനാണെന്ന് എൻ്റെ റൂമിലിരുന്ന് നാളുകൾ പറഞ്ഞിട്ടുള്ളവനാണ്. എൻ്റെ മുഖത്ത് നോക്കി കല്ല് വെച്ച നുണ പറഞ്ഞിട്ടുള്ളവനാണ്. പക്ഷേ ഇവൻ കത്തോലിക്കാ സഭ കൾട്ടാണെന്നും വ്യാജമാണെന്ന റൂമുകളിൽ പോയി ഇവൻ പറയുന്നത് നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ കേൾപ്പിക്കാം. അജീഷ് എന്ന് പറയുന്നവൻ കത്തോലിക്കയുടെ പോലും പ്രവർത്തിക്കുന്ന സാക്ഷി അപ്പോളജിസ്റ്റിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരാളാണ്.
ഇവനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇവൻ്റെ ഫോട്ടോയും ഇവൻ്റെ ഡീറ്റെയിൽസും എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. അഷീത് ജോസഫ് എന്നാണ് ഇവൻ പറയുക. ഇവൻ കത്തോലിക്ക വീടുകളിൽ പോലും പോയി ജലൌജിഹ്വാദമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവന്മാരുമായിട്ട് സഹകരിക്കാതിരിക്കുക. വാര്യരെന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ഇവന്മാരുടെ ഒരു ഇപ്പോഴത്തെ ഒരു സെക്കൻഡറി അടിമയാണ് വാര്യർ എന്ന് പറഞ്ഞു. എന്നാലും അത്യാവശ്യം സ്വന്തമായ റൂമൊക്കെ ഇട്ട് കത്തോലിക്കരെ തെറി വിളിക്കുന്നതിൽ ഏറ്റവും മിടുക്കനാണ് വാര്യർ. ഇവൻ്റെ യഥാർത്ഥ പേരെനിക്കറിയില്ല. അനീവി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഫേസ്ബുക്കിൽ ഏറ്റവും വൃത്തിയുടെ രീതിയിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ ഇടുന്നതാണ്. ഈ ജെറിയെ എനിക്ക് കൂടുതലായിട്ടല്ല, അനിൽകുമാർ അയ്യപ്പനെ ആണല്ലോ നമ്മളിപ്പം കൃത്യമായിട്ട് തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്രാ ജിമ്മിയെ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗബ്രിയൽ എന്ന് പറയുന്ന ഏതോ കത്തോലിക്ക സഭയിൽ നിന്ന് പോയെന്നാണ് പറയുന്നത്. നസ്രായൻ ഇത്രയും കാലം യുമാറ കൂടത്തിൽ ഉണ്ടായിരുന്നല്ല, ഇപ്പം പൂർണ്ണമായിട്ടും ടൂത്ത് ഫൈറ്റേഴ്സിൻ്റെ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇനി സാം കല്ലട, ഇവരുടെ മറ്റൊരു ഉടായ്പാണ് കത്തോലിക്ക സഭയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കാൽവിനിസ്റ്റ് വിശ്വാസം പുലർത്തുന്നുവെന്ന് അവകാശപ്പെട്ടിട്ടുള്ള സഭയുടെ സഭാപിതാക്കന്മാരെയൊക്കെ മിസ്കോട്ട് ചെയ്ത് വലിയ നറേഷൻ കത്തോലിക്ക സഭയുടെ ഒരു അക്കാഡമിക് സ്റ്റാൻഡേർഡിൽ ആണ് ഞാൻ പറയുന്നതെന്ന് കാണിച്ചുകൊണ്ട് മിസ്കോട്ട് ചെയ്ത് സഭാപിതാക്കന്മാരെ സഭാഹിസ്റ്ററിയുമൊക്കെ മിസ്കോട്ട് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഏറ്റവും മിടുക്കനായ ഒരു പാസ്റ്ററാണ്. പക്ഷേ ഇദ്ദേഹം മോശമായ ഭാഷയൊന്നും ഉപയോഗിക്കത്തില്ല. ഇമാരൊന്നും പൊതുവെ അത്ര ഈ അനിൽകുമാർ അയ്യപ്പനൊക്കെ ഈ രാജ കണ്ണനെന്നോ അങ്ങോട്ട് പറഞ്ഞ രാജകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, ഈ ഇതിലില്ല, ഇമാരൊക്കെയാണ്. അപ്പോൾ ഈ ഇത്തരം ആളുകളെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൽ മെയിനായിട്ട് ജെയ്സ് അബ്രഹാമിനെ നിങ്ങൾ മനസ്സിലാക്കുക. സജി ജി യോ എന്ന് പറയുന്ന ആളെ, അജീഷ് സാഷിയുടെ കേരളത്തിലെ കോർഡിനേറ്ററാണ്, ഈ വ്യക്തിയെ മനസ്സിലാക്കുക. പിന്നെ പ്രദീപ് ലൂക്ക് സാം അത്ര സജീവമല്ല, എങ്കിൽ ഇദ്ദേഹത്തെ മനസ്സിലാക്കുക. പെട്രാജിമിയെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ പറയുന്ന ആളുകളെ എബനെയും ഇവരെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ ഇവരെല്ലാം കത്തോലിക്ക സഭയെ ഈ ലോകത്തു നിന്ന് ഇല്ലാണ്ടാക്കണമെന്ന് പറഞ്ഞ് കത്തോലിക്ക സഭ ഭൂലോക കൾട്ടാണെന്നും പറഞ്ഞ് പ്രചരണം നടത്തുന്ന ആളുകളാണ്. ഇപ്പോൾ ഇമാർ റൂമിട്ടിരിക്കുകയാണ്, കാലത്തിൻ്റെ മുമ്പേ റോമൻ കത്തോലിക്കരെ തിരിച്ചറിഞ്ഞ അംബേദ്കർ എന്നൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ട് കത്തോലിക്ക സഭയ്ക്ക് സ്വഗമാണെന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ റൂമിടുകയാണ്. ഇപ്പം ഇവന്മാരെ ഇനി നമ്മളാരും പ്രതികരിച്ചില്ലേ പോലും കത്തോലിക്ക സഭയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഇവന്മാരെ പോലെയുള്ള കൾട്ട്, അല്ലെങ്കിൽ അസൂസ കൾട്ടും ബ്രദറൻ കൾട്ട് ഗ്രൂപ്പുകളുള്ള പെട്ടിക്കടകൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഈ ഇവന്മാർ, ഇതിൽ ഈ ജെ കെ ബിയും ഈ ജെയ്സ് അബ്രഹാമും പെട്രാജിമിയും ഒരിക്കലും ചേർന്നില്ല. കാൽവിനിസവും അൽബനിസവും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല. അപ്പം പ്രിൻസ് പി എസ് എന്ന് പറയുന്ന ആദ്യം ടി പി എമായിരുന്നു, ഇപ്പം എന്താണെന്നറിയില്ല. അപ്പോൾ ഈ ഇവന്മാരെല്ലാം ചേർന്ന് കത്തോലിക്ക സഭയെ തകർക്കാമെന്ന ദിവാസ്വപ്നവുമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇമാരുടെ റൂമിൽ 10-250 പേരൊക്കെ ഇരിക്കും. ഇതിൻ്റെ ഇമാരുടെ വിചാരം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് കത്തോലിക്ക സഭ അങ്ങ് തകർന്നു പോകുന്നതാണ്. പ്രിയമുള്ളവരെ, ഒന്നും സംഭവിക്കില്ല. എങ്കിലും ഇത്തരം ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ഇവന്മാരുടെ ഫേക്ക് ഐഡികളെ സൂക്ഷിക്കുക. ഇവന്മാരുടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിനെ സൂക്ഷിക്കുക. ഇവന്മാരുടെ ഫേസ്ബുക്ക് ഇവന്മാരടങ്ങിയ ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട്, അവയെ സൂക്ഷിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവരെ സമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി കത്തോലിക്കരുടെയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, താങ്ക് യു. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.